ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീണ്ടും മുരളി നഴ്സറിക്കാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഇടക്കിടക്ക് മാറും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ മുരളി നഴ്സറിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ചെയ്യാൻ അങ്ങനെ വന്ന് പെട്ടതാണ്. അപ്പൊ ഇവിടെ വന്ന പഠന ബനാന മാംഗോ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മളെ കണ്ണനാണ്, അവരോട് നഴ്സറി കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ കണ്ണൻ, എന്താണ്? സുഖല്ലേ? സുഖമായിരിക്കും. തൃശ്ശൂർ മണ്ണുത്തിക്ക് അടുത്താണ്. മണ്ണുത്തിന്ന് ഒരു 6.5 kilometers പാലക്കാട് ഭാഗത്തോട്ടാണ്. 5 kilometers മണ്ണുത്തിന്ന് പാലക്കാട് റോഡ് വരുമ്പോൾ മുടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് 1.5 kilometers ഉള്ളിലോട്ട് വന്നിട്ടാണ് താളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം. താളിക്കോട് ഇരട്ടക്കുളമുണ്ട്. ആ കുളത്തിൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരു ഫാം തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഹോൾസെയിൽ ആയിട്ട് ഇവിടുന്ന് പോകാറുണ്ട്. ഏതൊക്കെ വെറൈറ്റീസ് മാവുള്ളത്? നമുക്കിപ്പോൾ പുതിയ വന്നിട്ടുള്ള മാവുകൾ കുറച്ചുണ്ട്. ബനാന മാവ്, പിന്നെ അതുപോലെ മിയാസക്കി, കാട്ടിമൺ, നാംഡോക്മൈ, പിന്നെ കിങ് ഓഫ് ചക്കാപ്പത്ത്, കുജായി, ചിയാങ്മൈ, റെഡ് ബൾമർ, പിന്നെ നമ്മുടെ നാട്ടു വെറൈറ്റീസ് ഉണ്ട്. അത്യാവശ്യം ബനാന മാവ്. ഇതെങ്ങനെയുണ്ട്? ഇത് ബനാനയുടെ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്ക് മുൻപത്തെ ബാച്ചിൽ വന്ന പ്ലാന്റ്സ് ഒന്നും കാച്ചിട്ടുണ്ട്, മീൻസ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ഫ്രൂട്ട് ആയി തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? നമുക്കിപ്പോൾ ഈ സൈസ് നമുക്ക് കവർ മാറ്റി സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നമ്മൾ കവർ മാറ്റി ഇതിന്റെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. നമ്മൾ 400 rupees കൊടുക്കാറ് കൊടുക്കാറല്ലേ. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബനാന യെല്ലോ നമുക്ക് ഹൈറ്റ് ഉണ്ട്, ഒരു 5 feet യെല്ലോ ഹൈറ്റ് വരുന്നുണ്ട്. റെഡ് ഇപ്പോൾ വന്നേക്കുന്ന ബാച്ച് ഹൈറ്റ് കുറവാണ്. കുറവാണല്ലേ. റീറ്റെയിൽ വരുമ്പോൾ നമുക്കൊരു 350-400 റേഞ്ചിലാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് വരാം. ഇപ്പം പറയാൻ കാരണം നേരത്തെ വന്ന സ്റ്റോക്ക് 350 ഇപ്പോൾ റേറ്റ് കൂടുതലാണ് വന്നേക്കുന്നത്. 400 rupees റീറ്റെയിൽ വരുന്നുണ്ട് ഇപ്പോഴത്തെ റേറ്റ്. നമ്മൾ ഈ കാണുന്നത് മുസംബി എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ്. ഇത് വരുന്നത് ബഡ് തൈയാണ്. നമുക്ക് ഏകദേശം ഒരു 2 batches നമുക്ക് വരുന്നുണ്ട്. ഒരു 150 rupees 250 rupees വരുന്നുണ്ട്. ഈ കാണുന്ന പ്ലാന്റ് ഒക്കെ ഏകദേശം ഇത് 250 rupees സൈസിൽ വരുന്നു. ഈ വലിയ പ്ലാന്റ് 250 rupees സൈസ്. ഇവിടെ വന്നെടുക്കുന്നവർക്ക് ഇങ്ങനെ കാഴ്ചതൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടല്ലേ? ആ, നമുക്ക് ഇടയ്ക്ക് കാഴ്ചതൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അത് വരുന്ന പോലെ ഇരിക്കും. ചില സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കായുള്ളത് കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ വലുപ്പമുള്ള തൈകൾ കിട്ടും. ആ, ഇതൊക്കെ കാഴ്ച തുടങ്ങിയതാണല്ലേ? അതെ അതെ, കാച്ചു തുടങ്ങിയ ബാച്ച്. ഈ സെയിം ബാച്ചിലുള്ള തൈകളാണ് നിലവിലുള്ളത്. അപ്പൊ ഈ കാണുന്ന വലിയ പ്ലാന്റുകളൊക്കെ 250 rupees ഉള്ളു കേട്ടോ. ഇത് 150 rupees ബാക്കിൽ കാണുന്നല്ലേ? 250 rupees. അപ്പൊ നമ്മൾ ഫസ്റ്റിനെ കണ്ടത് ഒരു ഓറഞ്ചാണ്. ഇനി അടുത്ത് നമുക്ക് വേറെ വെറൈറ്റിക്ക് പോവാം. നമ്മൾ കാണുന്നത് തായ്ജമ്പോ സപ്പോർട്ടയുടെ തൈകളാണ്, രാഫ്റ്റ് തൈകളാണ്. അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു ഫ്രൂട്ടാണ്. അത്യാവശ്യം ഡാർക്ക് ഓറഞ്ച് ലൈറ്റ് റെഡ് കളറിലേക്ക് നല്ല മധുരട്ടോ. നല്ല നമുക്ക് നോർമൽ സപ്പോർട്ടുകളിൽ ഏറ്റവും നല്ല മധുരമുള്ളൊരു വെറൈറ്റി തൈജമ്പോ സപ്പോർട്ടയാണ്. ശരിക്കും സപ്പോർട്ട് വെക്കുന്ന ആളുകൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വെച്ചാൽ ഞാൻ കഴിച്ചതാട്ടോ. നല്ല അപാര ടേസ്റ്റ്, നല്ല റിവ്യൂ ഉള്ള ഒരാൾ പോലും കഴിച്ചൊരാൾ തെറ്റ് പറയില്ല സപ്പോർട്ടാണ്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? നമുക്ക് റീറ്റെയിൽ വരുന്നത് 450 rupees. റീറ്റെയിൽ 450. ഈ സൈസുള്ള തൈകൾ, നമുക്ക് വലിപ്പമുള്ള തൈകള് ഇപ്പൊ നല്ലൊരു ഷോക്കില്ല. ഈ സൈസ് എത്ര വർഷം എടുക്കും കായിക്കാൻ? ഇതൊക്കെ നമുക്ക് 1.5 kilometers മാക്സിമം. അതിൻ്റെ ഉള്ളിൽ തന്നെ കാഴ്ചവടം. നമ്മൾ ഈ കാണുന്നത് വെരിഗേറ്റഡ് സപ്പോർട്ടയാണ്. ഇത് ഇലകളുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ചെടി പോലെ ഉപയോഗിക്കാം. വെള്ളയും പച്ചയും കലർന്ന ഇലകളാണ്. ഇലകളാണ് ശരിക്കും. മിലിറ്ററി കളർ അല്ലേ? അതെ, മിലിറ്ററി മിലിറ്ററി സപ്പോർട്ട് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് കായും കിട്ടും, കായുണ്ടാവില്ല, ചെടി പോലേക്ക് വെക്കുകയും ചെയ്യാം. പിന്നെ കായകൾക്ക് മാറ്റമില്ല, കായകൾ നോർമൽ സപ്പോർട്ട പോലെ തന്നെ. കായകൾ ലീഫിനാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്താണ്? ഈ സൈസൊക്കെ നമുക്ക് റേറ്റിൽ വരുന്നത് 200 rupees. 200 rupees അല്ലേ. അത്യാവശ്യം നമുക്കൊരു 3.5 feet ഹൈറ്റുള്ള തൈകളാണ്. ഓക്കെ. നമ്മളീ കാണുന്ന വെസ്റ്റ് ഇന്ത്യൻ ചെറിയയിലെ വലുപ്പമുള്ള തൈകളാണ്. നമുക്ക് ഏകദേശം ഒരു 4.5 feet ഹൈറ്റുള്ള തൈകളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ചെറുതൈകളും നമുക്ക് സ്റ്റോക്കുണ്ട്. ഇത് വലിയ ബാഗിൽ 21-21 ബാഗിൽ വരുന്ന സൈസാണ്. ഈ ടൈപ്പ് നമുക്ക് വരുമ്പോൾ 500 rupees റേറ്റ് വരിക. ഇതിൻ്റെ ചെറുതൈകളുണ്ട്, അത് വരുമ്പോൾ 60 rupees. അപ്പോൾ ഈ കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ 500 rupees നമുക്ക് ഒരാളുടെ കഷ്ടി ഹൈറ്റ് ഒരു 5 feet ഹൈറ്റുള്ള തൈകൾ കിട്ടും. കിട്ടും. നമ്മളിക്കാണ് സപ്പോർട്ടേറ തൈകളാണ്. നോർമൽ ആയിട്ടുള്ള സപ്പോർട്ടേറ വലുപ്പമുള്ള തൈകളാണ്. ഇത് ക്രിക്കറ്റ് ബോളാണോ? അല്ലല്ല, ഇത് നോർമൽ ഓവൽ സപ്പോർട്ടാണ്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 500 rupees. വലിയ പ്ലാന്റ് കാഴ്ച നിൽക്കുന്നത് 500 rupees അല്ലേ? 500 rupees ഒരാളുടെ ഹൈറ്റുള്ള തൈകളൊക്കെയാണ് ഇത് കാണുന്നല്ലേ. ഇതിപ്പോൾ ഏകദേശം എത്ര പ്രായതാ? ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 1.5-2 kilometers ഒക്കെ പഴക്കമുള്ള തൈകളാണ്. ഇതിനിപ്പോൾ കൊണ്ടുവച്ചാൽ മതി, വേറെ ഒന്നും കൊണ്ടുവച്ചാൽ മതി. കായുള്ള തൈകളാണ് അതേ. നമ്മളീ കാണുന്നത് കശുമാവാണ്. കശുമാവിൻ്റെ വെറൈറ്റി VR3 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്കിതിപ്പോൾ കാണുന്ന ഒരു 4.5-5 feet വലിപ്പമുള്ള കശുമാവിൻ്റെ തൈകളാണ്. അതിൽ തന്നെ നമുക്ക് കാച്ചും പൂട്ട തൈകളൊക്കെ നല്ലൊരു സ്റ്റോക്ക് ഇരിപ്പുണ്ട്. തമിഴ്നാട് ഏരിയയിലൊക്കെ നമുക്ക് തോട്ടം തോട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ്. വലുപ്പമുള്ള കശുവണ്ടിയാണ് കിട്ടുക. ഈ കാണുന്ന ഗ്രോ ബാഗിലല്ലേ? ഈ കാണുന്ന ഗ്രോ ബാഗിലാണ് ഈ വലുപ്പം. നമുക്ക് നിലത്തോ ഒക്കെ മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കായയുടെ വലുപ്പം മാറ്റം കാണാം. ഇത് സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് ഒരു പഴയ കാലം ഓർമ്മ വരും. ഇത് മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചാണ്ടല്ലോ അടിപൊളി.
അപ്പൊ ഇതിന്റെ തൈയൊക്കെ 500 രൂപ അല്ലേ? വലുതാണെങ്കിൽ 500 രൂപ, ചെറുത് നമുക്ക് 100 രൂപ അതുപോലൊക്കെ ഒരു 4 അടി ഹൈറ്റുള്ള തൈകള് സെയിലിനാണ്. നമ്മൾ ഈ കാണുന്നത് മുന്തിരിപ്പേരയുടെ തൈകളാണ്. മുന്തിരിപ്പേരയുടെ തന്നെ വലുപ്പമുള്ള പേകളുള്ള തൈകളാണ്. ഏകദേശം നമുക്കൊരു 4.5-5 അടി ആയിട്ടുള്ള തൈകളാണ്. കാച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുതൈകളായാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ കാച്ചു തുടങ്ങും. ഈ പരുവത്തിലുള്ള തൈകൾ നമുക്ക് കായുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 500 രൂപയാണ്. ഈ കാച്ച തന്നെ വലിയ പ്ലാന്റ് കൊണ്ടുപോകല്ലേ? അതെ, ഇതിനേക്കാളൊക്കെ വലുപ്പം വരും കായ്. ഇതിനേക്കാളൊക്കെ ഒരു 2-3 ഇരട്ടി വലുപ്പം വരും. നല്ല മധുരമാണ്, ഉള്ളിൽ ജെല്ല് പോലെയാണ്, നല്ല മധുരം. നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല ഐറ്റമാണ്. ഇതിന്റെ ചെറുതൈകളൊക്കെ ചെറുതായി നമുക്ക് നല്ലപോലെ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. ഇപ്പോൾ വലുപ്പമുള്ള തൈകൾ മാത്രമേ മുന്തിരിപ്പേരയിലുള്ളൂ. അപ്പോൾ ഈ മുന്തിരിപ്പേരൊക്കെ വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് തന്നെ കൊണ്ടുപോകാം. ഒരുപാടുണ്ടല്ലോ അല്ലേ? ആ സ്റ്റോക്ക് ഉണ്ട്. എന്താ ഈ ഏരിയയിലൊക്കെ ഇതിന് വേറെ പ്രത്യേകത എനിക്ക് തോന്നിയില്ല പറഞ്ഞാൽ ഇങ്ങനെ കൊല കുത്തി കായ്ക്കും അല്ലേ? മുന്തിരിപ്പോല മുന്തിരി എന്ന് പറയുന്നത് മുന്തിരിപ്പോല പോലെ നമുക്ക് കൊലയിൽ 5-10 കായകൾ ഒരുമിച്ച് പിടിക്കാം. നേഴ്സറിയിലൊക്കെ ഇങ്ങനെ വൈറ്റ് ലോങ്ങിനൊക്കെ കാഴ്ചക്കൽ കുറച്ച് കുറവാണ്. ഇതുവരെ മദർ പ്ലാന്റ് ആണ്, അതിലാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം എത്ര ഉണ്ട് മദർ പ്ലാന്റ്? അല്ല, നമുക്കൊരു 4-5 പീസ് നമ്മൾ മുമ്പത്തെ ബാച്ച് വന്നപ്പോൾ ഇത്തിരി വലുപ്പമുള്ള തൈ കിട്ടി മാറ്റിയിട്ടതാണ്. നമ്മൾ മാറ്റി നിറച്ച് ഒരു കൊല്ലം ആയിട്ടില്ല, ഒരു 6-8 മാസം അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഇതിന് കായ്ക്കല്ലേ? ശരിക്കും വൈറ്റ് ലോങ്ങ് ഒക്കെ നമ്മൾ കാഴ്ചപ്പാടുള്ള ഗ്രോത്ത് കൂടുതലുള്ളത് ഇതാണ്. നമ്മൾ പിങ്ക് പോങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്ര ഗ്രോത്ത് കണ്ടിട്ടില്ല. വൈറ്റ് വെച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊന്തി പോരുന്നുണ്ട്. ആ ബാച്ച് തന്നെ 4 തൈയാണ് ഇപ്പോൾ ഇതിലുള്ളത് എന്ന് തോന്നുന്നു. അതിൽ 4 നമുക്ക് കാച്ചിട്ടുണ്ട്. 1, 2, 3 4 കാച്ചിട്ടുണ്ട്. ഇതേ 4-ാമത്തെ 4-ാമത്തോമ ഉണ്ടോ? ആ അതാ കട്ട് ചെയ്തല്ലേ? ചെറുതൈകളുണ്ട്. ചെറുതൈകൾ നമുക്കൊരു 500 രൂപ തൂതലൊക്കെ തീരെ ചെറുതല്ല. നമുക്ക് അത്യാവശ്യം ചില്ല പൊട്ടി 1 അടി ഒക്കെ വലുപ്പമുള്ള തൈകള് ഒരു 12 ബാഗിലുണ്ട്. 500 രൂപ ഈ സൈസ് നമുക്ക് കാച്ചു തുടങ്ങിയ ബാച്ചിലെ തൈകളാണ്. വരുമ്പോൾ നമുക്കൊരു 3000 രൂപ വരും. ഇത് 14-ഞ്ച് പോട്ടിലാണ് ഇരിക്കുന്നത്. കാണുന്ന ഫ്ലവറുകളാണ്. നമുക്ക് വേറെ കുറച്ച് ചെടികളുണ്ട് അവിടെ. അടിപൊളിയായിട്ട് കാഴ്ച വെക്കുന്നുണ്ട്. അപ്പോൾ റെയിൻഫോറസ്റ്റ് നമ്മൾ മദർ പ്ലാന്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഇതിന്റെ വിത്ത് ഇത് വന്നല്ലോ തൈ വരുന്നത്? ഇത് വിത്താണ്, വേറെ അങ്ങനെ വേറെ ലെയറോ ഗ്രാഫ്റ്റോ കാര്യമോ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. പിടിച്ചതായിട്ട് കേട്ടിട്ടില്ല. നോർമലി ഇപ്പോൾ വരുന്നെല്ലാം സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് തന്നെ മതി. അപ്പോൾ അതിൻ്റെ കാഴ്ച പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. വെറും 3000 രൂപക്ക് വലുതും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ 500 രൂപ. ഇതാണ് ബറാബൻ്റെ വേറെ റൈറ്റാണ് ബക്കുബാരി അല്ലേ? ഇത് ശരിക്കും എങ്ങനെയാണ് നമുക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇന്നാളൊരു കായ കഴിച്ചത്. എനിക്കൊരു നേരിയ ഒരു പുളിപ്പാണ് തോന്നിയത്. ഇത് പുളി തന്നെ ബറാബേരൊക്കെ ഒരു പക്ഷേ ബറാബേരങ്ങൾ കാണുമ്പുണ്ട്. ബറാബ അത്ര പുളിയല്ല, ഒരു നേരിയ മാത്രമുണ്ട് ബറാബേനെക്കാളും. ഓവർ മധുരമായിട്ട് തോന്നി പക്ഷെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. കാഴ്ച ഇല്ല, ഇത് നമ്മൾ മധുരാക്കി നിർത്തിയേക്കുന്നതാണ്, സീഡിന് വേണ്ടി നിർത്തിയേക്കുന്നതാണ്. എന്താ റേറ്റ് വരുന്നത് തൈകള്? ഇല്ല, ഇപ്പൊ ചെറുതൈകൾ നമുക്ക് സെയിലിനായിട്ടില്ല. ഇതിന്റെ ഇനി വിത്ത് എടുത്തിട്ട് വേണം നമ്മള് ചെയ്യാൻ കൊടുക്കാൻ. നമ്മൾ കാണുന്നത് പേരുടെ തന്നെ അർക്കാക്കിരുന്ന് പറഞ്ഞ പറയൊക്കെയാണ്. നമുക്കൊരു മീഡിയം സൈസ് കായകളാണ്. നല്ല പിങ്ക് കളർ വരുന്നതാണ്. ഉള്ളു നമുക്ക് തൊലിയോട് ചേർന്ന് വരെ നല്ല പിങ്ക് നിറം കയറി. ടേസ്റ്റൊക്കെ നല്ല മധുരം ടൈപ്പാണ്. അർക്കക്കിന് നല്ല ഫേമസ് ആണ്. നമ്മുടെ കാലാവസ്ഥ നന്നായി പിടിക്കും. ഒരു തൈയിൽ തന്നെ നന്നായി കായ്ക്കും. കായ്ക്കൂല, എണ്ണ കുറവ് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് അത്യാവശ്യം അവർ ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഐറ്റം നല്ല വരച്ചുകാരാണ്. നമുക്ക് എൻക്വയറിയും കൂടുതലുണ്ട്. അർക്കാക്കിരുന്നല്ലേ? ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? നമുക്ക് റീറ്റെയിൽ വരുന്നത് 120 രൂപ. റീറ്റെയിൽ 120 രൂപയുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ് ഈ കാണുന്ന തായ്വാൻ പിങ്ക്. തായ്വാൻ പിങ്ക് മൊത്തല്ല ഉടയില്ല. ചെറിയ പിങ്ക് കളറുള്ളൂ. അർക്കക്കരനേക്കാളും മധുരം കൂടുതലാണ്. ഉടയില്ല നമുക്ക്, പഴുത്ത തന്നെ ഉള്ളു ക്രിസ്പി ആയിട്ട് കിട്ടും. ബരാമസി ഹോൾ സീസൺ എന്ന് പറഞ്ഞ മാവിന്റെ വെറൈറ്റി ആണ്. ഹോൾ സീസൺ പറയാം നമുക്ക്. കൊല്ലത്തിൽ 2 തവണ കായ്ക്കുന്നതെന്ന് പറയാം. നിങ്ങളുടെ മധുരമൊക്കെ കാണുന്നുണ്ട്? നല്ല മധുരമാണ്. ഒരു ഓവർ വലുപ്പമില്ല, ഒരു മീഡിയം സൈസ് മാങ്ങയാണ്. നല്ല റൗണ്ട് ഷേപ്പ് ആയി വരുന്ന മാങ്ങയാണ്. ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാനൊക്കെ ഇവിടെ ഉണ്ട്. ഇതെന്താ റേറ്റ് വരുന്നതാണ്? നമുക്കിതിൽ ബരാമസി നമുക്ക് 500 രൂപയുണ്ട്, 600 രൂപയുണ്ട്. ഉണ്ടല്ലേ? നമുക്ക് സേലം, ബംഗളൂരു, തോട്ടാപ്പുരി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആ പുറത്തുനിന്ന് വരുന്ന മാവല്ല? ചിലവർ തന്നെ കിളിച്ചുണ്ടെന്നാണ് പറയും. പലരും പല ഇതാണ് പറയുക. ഇതിൻ്റെ ഈ അടിപ, അതായത് നീളം കൂടി മാങ്ങയാണ്.
ഇതിന്റെ അടിയിൽ ഈ ക്ലിയർ ചുണ്ട് പോലെ ഒരു പുനപ്പുണ്ടാവും. നല്ല വെറൈറ്റി ആണ്. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നത്? ഈ സൈസ് വരുമ്പോൾ നമുക്ക് 500 രൂപ. 500 രൂപക്ക് ഈ വലിയ പ്ലാന്റ് അല്ലേ. നമ്മൾ ചില വെറൈറ്റികൾ വില കൂടുതലുണ്ട്. സേലൊക്കെ വരുമ്പോൾ നമുക്ക് 500 രൂപ തൊള് തൈ. നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മാത്രം നാട്ടുമാവായ കോട്ടൂർ കോണം എന്ന് പറഞ്ഞാൽ മാങ്ങയാണല്ലേ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നല്ല വെറൈറ്റിയാണ്. കേടുകൾ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെന്താ റേറ്റ് വരുന്നത്? നമുക്ക് 500 രൂപയാണ്. ബഡ് തൈയാണ്. 500 രൂപ. 500 രൂപ നമുക്ക് പെട്ടെന്ന് കായ്ക്കും. അപ്പോൾ അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ പ്ലാവ് കേട്ടോ. അതേതാണ് വെറൈറ്റി? ഗംലസ്. ഗംലസ് എന്താ പ്രത്യേകത? അരക്കുണ്ടാവില്ല. അരക്ക് ചെറിയ രീതിയിൽ അരക്കുണ്ടാവും. അരക്ക് നമുക്ക് കയ്യിലൊട്ടില്ല. പശില്ലാത്ത ചക്ക. പശില്ലാത്ത നേരിയത് ഒരു പശിയുണ്ട്. നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കും. നമ്മുടെ കാലാവസ്ഥ കായ്ക്കുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥ കായ്ക്കുന്നുണ്ട്. താമസം എടുക്കും ഒരു 3.5 മണിത്തോളം പിടിക്കും. മധുരം മധുരമുള്ള വെറൈറ്റിയാണ്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. നമ്മൾ കാണുന്നത് പേരയുടെ മറ്റൊരു വെറൈറ്റിയാണ്, വയലറ്റ് പേര. ഇതിൻ്റെ ഫ്രൂട്ടും നമുക്ക് ഇലകളും പിന്നെ ശരിക്കും ആ ഭംഗി നല്ല വീടിന് ഫ്രണ്ടി വെക്കാൻ പറ്റിയതാണ്. ഇതേമായത്തെ റെഡ് കളർ പേര പോലെ വൈലറ്റ് കളറാണ്. കായും വൈലറ്റ് കളറാണ് വരിക, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരും. 500 രൂപയാണ്. 500 രൂപ അല്ലേ. വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു വെക്കാൻ പറ്റിയ വേണ്ടി വെക്കാൻ പറ്റിയാണ്. സപ്പോർട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ കളറിലൊക്കെ അതിനായിട്ട് വെക്കല്ലേ. ശരിക്കും റംബൂട്ടാനിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും വലുതും ആണല്ലത്. വലുപ്പം കൂടിയ കായാണ്. 9 to 12 കായുള്ളിൽ ചെറുതൈകൾ കായ്ക്കും. അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് വേറെ മഞ്ഞുണ്ടല്ലേ. മഞ്ഞ ശരിക്കും ആദ്യമൊക്കെ ഒരു പുളിയുള്ളതാണ് വന്നിരുന്നത്. ഇതൊക്കെ ഏതാണ്? റംബൂട്ടാൻ ഏറ്റവും മധുരം കൂടുതൽ മഞ്ഞാണല്ലേ. വലുപ്പം കുറവാണ് മാത്രം. ജ്യൂസ് കൂടുതൽ മധുരം കൂടുതൽ മഞ്ഞാണ്. മഞ്ഞാണല്ലേ. വലുപ്പം ഒരല്പം കുറവായിരിക്കും. ഓക്കേ.